Hi friends, in the Minecraft and Vlog, Uttiri Aushadha Gunangalulla Chembarathi Poovinayan Kurichana Nammal Parayunnathu. Appo Chembarathi okke Pandu Mikka Veedukalilum Undayirunnu. Inna Chembarathiyude Pala Varieties Aanu Nammal Mikka Veedukalilum Kaanunnathu. നമുക്ക് ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ അഞ്ചുകളായിട്ടുള്ള ചുമന്ന ചെമ്പരത്തിയാണ്, അതായത് ചുവപ്പ് ചെമ്പരത്തിയാണ്. ഇന്ന് ചെമ്പരത്തി പൂവിൻ്റെ ഇലയും ചെമ്പരത്തിയുടെ മൊട്ടും അതുപോലെ പൂവൊക്കെ നമ്മൾ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഹെയർ കെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെമ്പരത്തി ചായ, സ്ക്വാഷ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടായിരുന്നു. ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട്, എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും പണ്ട് ചെമ്പരത്തി പൂവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കല്ലിലോ മിക്സിയിലോ ഒക്കെ അരച്ച് നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അരിച്ചിട്ടോ അരിക്കാണ്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മുൻപ് നമ്മൾ കൂടുതലും കല്ലിലരച്ചിട്ട് നമ്മളതൊരു തുണിയിലോ മറ്റോ നമ്മൾ അരിച്ചെടുത്തിട്ടാണ് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് മിക്സിയൊക്കെ ഉള്ളത് കാരണം കുറച്ചും കൂടെ ഫൈനായിട്ട് നമുക്ക് അത് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിന് പകരം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഉപയോഗിച്ചു, അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ കൂടി നമുക്ക് ഈ താളിക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല കറുത്ത മുടി വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടും എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അതായത് ചെമ്പരത്തിയുടെ ഇലയും മൊട്ടും പൂവൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്ക വീടുകളിലും എണ്ണകൾ കാച്ചിയെടുക്കാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ താളിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഉപയോഗിച്ചാലും ഒത്തിരി ഗുണങ്ങളുള്ള ചെമ്പരത്തികൾ എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കുറേ ഗുണങ്ങൾ ഈ ചെമ്പരത്തികൾക്ക് ഉണ്ടെന്നറിയാലോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവും മുട്ടൊക്കെ നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഹെയർ കെയറിനായാലും നമ്മുടെ സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ടായാലും നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ കുറേ പേർക്ക് നമ്മൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാത്തവർക്ക് നമുക്കത് കിട്ടുന്ന സമയത്ത് നമുക്കത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഭാവിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെമ്പരത്തി പൂവിൻ്റെ പല വെറൈറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ വളരെ ഭംഗിയുള്ള, നല്ല ഭംഗിയുള്ള ഒത്തിരി ചെമ്പരത്തിയുടെ കളക്ഷന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല കമൻറ്റ് കൂടെ ചെയ്യൂ കേട്ടോ.